ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ എങ്ങനെ ഈന്തപ്പഴം വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് സൂപ്പറായിട്ട് നമുക്ക് മിൽക്ക് ഷേക്ക് തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എന്താ ഈന്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഈന്തപ്പഴമാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഡ്രൈ ആയിട്ടുള്ളതല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ടപ്പാലാണ് അടുത്തായിട്ട് എടുക്കുന്നത്. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം കട്ടയാക്കിയിട്ടുള്ള പാലാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കട്ടപ്പാലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല തണുത്തിട്ടുള്ള പാലുണ്ടല്ലോ, അത് വേണമെങ്കിലും യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് നന്നായിട്ട് എന്താ പറയുക, പാലിൻ്റെ കൂടെ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് ഹാർഡായിട്ടുള്ള ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് എന്താ അരച്ചെടുക്കുക, നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബൂസ്റ്റും കൂടി ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ ഈ ഷേക്കിന്. അതിനായിട്ടാണ് ഞാൻ എന്താ ബൂസ്റ്റ് എടുത്തിട്ടുള്ളത്. ഉള്ളവരെടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെയുള്ളത് നമുക്ക് ആവശ്യത്തിന്, നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര എടുക്കണം കേട്ടോ. അപ്പം ഞാനിത് നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു സെർവിങ് ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പൊന്ന് പൊടിച്ചിട്ട് എടുത്തിട്ട് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് ബൂസ്റ്റും ഞാൻ ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അപ്പോൾ ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ വീട്ടിലേക്ക് പെട്ടെന്ന് ഒരാൾ വരികയാണെങ്കിലും ഗസ്റ്റെല്ലാം വരുമ്പോഴും അതുപോലെ തന്നെ വീട്ടിലുള്ള കുട്ടികൾക്കെല്ലാം നമുക്കിത് ഉണ്ടാക്കി കൊടുത്താൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ചും പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഓൾ എൻ്റെ നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. എന്നാലാണ് ഞാൻ ഫ്യൂച്ചറിൽ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ബൈ.